മൺമറഞ്ഞുപോയ ഭാര്യയുടെ ഓർമ്മയ്ക്കായി നന്മയുടെ പ്രകാശം പരത്തുകയാണ് കല്ലൂർ തട്ടിൽ പഴുങ്കാരൻ അന്തോണിയും കുടുംബവും. അന്തോണിയുടെ ഭാര്യ ട്രീസയുടെ ഒന്നാം ഓർമ്മ ദിനാചരണം മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ. സത്യം കൊണ്ട് മനസ്സും സ്നേഹം കൊണ്ട് ഹൃദയവും സേവനം കൊണ്ട് ജീവിതവും സമ്പന്നമാക്കുക എന്നൊരു മഹത് വചനമുണ്ട്. ഏറെ പ്രസക്തമായതെങ്കിലും ഇന്നത്തെ കാലത്ത് ഇത്തരം ജീവിതങ്ങളൊക്കെ ചുരുക്കമാണ്. എന്നാൽ കല്ലൂർ സ്വദേശിയായ തട്ടിൽ പഴുങ്കാരൻ അന്തോണി തന്റെ ഭാര്യയുടെ ഒന്നാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് നടത്തിയ നന്മകളെ ആ മഹത്വചനത്തോട് നമുക്ക് ചേർത്ത് വായിക്കാം. അവശത അനുഭവിക്കുന്നവർക്കും അനാഥർക്കും ഒരു കൈത്താങ് നൽകിയാണ് തട്ടിൽ പഴുങ്കാരൻ അന്തോണി ഭാര്യ ട്രീസയുടെ ഒന്നാം ഓർമ്മദിനം ആചരിച്ചത്. വിഷമിച്ച് മരിച്ചിട്ടുന്ന ഒന്നാം കർമ്മവർഷത്തിൻ്റെ അനുബന്ധിച്ച ജീവബലി ദേവശ്രമണച്ചൻ്റെ നേതൃത്വത്തിൽ കർമ്മത്തിൽ നടക്കുകയും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സനീഷ്കുമാർ എം എൽ എയുടെ സാന്നിധ്യത്തിൽ പുനരുജ്ജീവൻ കുടുംബമായ കൊല്ലൂരിനും ഭരതമല്ല ആശ്രമത്തിലെ മക്കൾക്ക് സുഖപ്രദമായിട്ട് ഏത് മേഖലകളിൽ കൊണ്ടുപോകാനായിട്ട് അനുയോജ്യമായ ഒരു വാഹനം അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ പിന്നെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ സമൂഹത്തിലേക്ക് ആ അമ്മ മരിച്ചു പോയാലും അമ്മയുടെ ഓർമ്മകളാൽ വിത്തുകൾ ഭാവി മുളപ്പിക്കുന്ന അന്തോണിയേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും വലിയ പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും നല്ല മോട്ടിവേഷനാണ്. ഹങ്കർഘട്ട് പദ്ധതിയുമായിട്ട് ചെറുമ്പലച്ചൻ എല്ലാ ആശ്രമങ്ങളിലും 1000 ആൾക്ക് തുടങ്ങി വെച്ചിരുന്ന 3000 മക്കൾക്കാണെന്ന് 1st അച്ഛനിലൂടെ ഹങ്കർഘട്ട് പദ്ധതിയിലൂടെ ഭക്ഷണം കൊടുക്കുന്നത്. അതിന് ശരിക്കും തുടക്കം കുറിച്ചത് ആദ്യ തുടക്കം കുറിച്ച പ്രാവശ്യം കൊടുത്തത് അന്തോണി ചേട്ടൻ ഭാര്യയുടെ പേരിലാണ് ആദ്യം കൊടുത്ത് ഉദ്ഘാടനം നടത്തിയത്. ഇന്നിപ്പോൾ 1st ചരമവാർഷികത്തിലും ഹങ്കർഘട്ട് പദ്ധതിയിൽ ഒക്ടോബർ 1st ഭക്ഷണത്തിൻ്റെ എല്ലാ സൗകര്യവും ഇന്ന് അച്ഛനെ കൈമാറിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇതൊരു ഏറ്റവും നല്ലൊരു മാതൃകയായിട്ട് ഇന്ന് നമ്മുടെ സനീഷ്കുമാർ എംഎൽഎയുടെ കൂടെ നിൽക്കുമ്പോൾ ഒത്തിരി നന്ദിയോടെ. പാലിയേറ്റീവ് രോഗികളെ പരിചരിക്കുന്ന കല്ലൂർ ഭരതയിലെ പുനർജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് സൗജന്യമായി വാഹനം സമ്മാനിച്ചും ജില്ലയിലെ വിവിധ അഗതി അനാഥ മന്ദിരങ്ങളിലെ 3000 പേർക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള തുക ഫാദർ ഡേവിസ് ചിറമലിന്റെ ഹങ്കർ ഫണ്ടിലേക്ക് കൈമാറിയുമാണ് അദ്ദേഹം ഭാര്യയുടെ ഒന്നാം ഓർമ്മദിനം ആചരിച്ചത്. കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽ പള്ളിയിൽ നടന്ന അനുസ്മരണ ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് ചിറമൽ മുഖ്യ കാർമ്മികനായിരുന്നു. ചെന്നായിപ്പാറ ദിവ്യാശ്രമം ഡയറക്ടർ ഫാദർ ജെറിൻ മാഞ്ഞാലി, ഫാദർ സിജോ കാട്ടൂക്കാരൻ, ഫാദർ ടൈറ്റസ് പാലത്തിങ്കൽ, ഫാദർ വർഗീസ് തരകൻ എന്നിവരും അനുസ്മരണ ദിവ്യബലിയിൽ കാർമ്മികരായി. ട്രേസിയുടെ സ്മരണാർത്ഥം വിതരണം ചെയ്യുന്ന 2022 കലണ്ടർ KPCC പ്രസിഡന്റ് കെ സുധാകരൻ മനു പഴുങ്കാരന് കൈമാറി പ്രകാശനം ചെയ്തു. ഭരത പുനർജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് നൽകുന്ന വാഹനത്തിന്റെ താക്കോൽദാനം ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA കൈമാറി. ന്യൂസ് ഡെസ്ക്, NCTV.